പേടിച്ചിട്ടൊന്നല്ല. പേടിയോ? ആരെ? അതല്ല, വലിയ വലിയ പാട്ടുകാരൊക്കെ വരല്ലേ, നമ്മൾ അതിനടക്കി. അത് ശരിയാ. ഈ ജൂനിയർ ഏഴ്സസ് ഒന്നും വരാൻ പോണില്ല, വന്നാ തന്നെ ഏതെങ്കിലും ഡൂക്കിലായിരിക്കും. താ നോക്കിക്കോ. ഉമ്മായത്തിൽ വീണ പോലെയുണ്ട്. ഈ ക്ലബിന്റെ ഭാരവാഹികൾ ആരെങ്കിലും? ഞാനാണ് വൈസ് പ്രസിഡന്റ്. ഓ, ഞാൻ ജൂനിയർ യേശുദാസ് ശശികുമാർ. ഞാൻ സന്തോഷ്. ഓ, ഇത് രാജപ്പൻ. മെമ്പറാ, പാടും. ഹലോ. ഹലോ. കണ്ണാടി കൂടി വെള്ളടിക്കായിരുന്നു. യാത്ര ആകെ പ്രശ്നം എന്ന് തോന്നുന്നു. ട്രെയിനിൽ എ സി, തണുപ്പടിച്ചിട്ട് തൊണ്ടയ്ക്കൊരു കേട്ടില്ലേ, അതാ എന്റെ ഒരു ചുക്കൊള്ള. തത്തമംഗലത്തല്ല സ്ഥലം, അവിടുന്ന് ട്രെയിനോ? അത് ഈ തത്തമംഗലത്ത് നിന്ന് കാറില്, ആ കാറില് പാലക്കാട് വന്നു. പാലക്കാട് നിന്ന് ട്രെയിൻ പിടിച്ചു, കാർ യാത്ര. ഹോ, ഈ പൊടി അടിച്ച അപ്പ തുടങ്ങും തുമ്മലും മൂക്കടപ്പും. ഹലോ, ഇവിടെ വന്നിറങ്ങിയപ്പോ സ്റ്റേഷനിൽ ആരെങ്കിലും കാറുമായിട്ട് കാത്തിക്കുന്ന കരുതിയെ. യാവാടെ, ഇതാണ് ഈ ചെറിയ ക്ലബുകൾക്കൊന്നും പാടാൻ ഞാൻ പോവാത്തെ കാര്യം. പറയണ കാശ് കിട്ടും, പക്ഷേ ഇറസ്പോൺസിബിളാ. കേട്ടോ, എന്റെ കാശിലാ, എനിക്ക് പോണം. നമുക്ക് ഈ ഓട്ടോയിൽ തന്നെ മെനോസന്റെ വീട്ടിലേക്ക് പോവാം. അവിടെ റിഹേഴ്സലും താങ്കളുടെ താമസവും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല ഹോട്ടലൊന്നുമില്ലേ? നല്ല ഹോട്ടലൊന്നുമില്ല. ഈ മേനോന്റെ വീട്ടില് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും? സൗകര്യം ഉണ്ടോന്നോ? വാഴപ്പള്ളി മേനോന്മാര് ഇവിടുത്തെ വലിയ തറവാട്ടുകാരാ. ഓഹോ, കൃഷ്ണ രക്ഷിച്ചു, ഇപ്പഴാണ് ശ്വാസം നേരെ വീണത്. വരാ വരാ വരാ. യേശുദാസ് അല്ലേ? അതെ. ഒരു താടിയുടെ കുറവുണ്ട്. ഓ അല്ല, യേശുദാസിന് നല്ലൊരു സുന്ദര താടിയുണ്ട്. അത് ഈ അസൂയ കളയാ, എന്നാലും നീയൊക്കെ നന്നാവൂ. വരൂ 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 വരൂ. പരിചയപ്പെട്ടില്ലല്ലോ. പറക്കൽ കോവിലൊന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, പ്രസിദ്ധാണേ ആ കോലോത്തെ. ലീലാവതി തമ്പുരാട്ടി കലാമണ്ഡലത്തിലും മ്യൂസിക് ടീച്ചറാ. ഇത് തമ്പുരാട്ടിയുടെ ഒരേ ഒരു മോള് ലതാവർമ്മ. സംഗീതത്തിൽ ജനിച്ചു, സംഗീതത്തിൽ വളർന്നു, സംഗീതമേ ജീവിതം. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. പാടാൻ ചെറിയമ്പുരാട്ടെ കിട്ടിയത് എന്റെ ഭാഗ്യമല്ല, താങ്കളുടെ ഭാഗ്യ. ശശികുമാരൻ ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ? ആരാണ് ഗുരു? ഗുരു കോളേജിലെ പഠിച്ചത്, പാലക്കാട് ചെമ്പൈ സംഗീത കോളേജ്. അപ്പൊ പ്രഭാകരവർമ്മയെ പിന്നെ അറിയും. പക്ഷെ ഞാൻ മെയിനായിട്ട് ഈ വീട്ടിലെ മുത്തച്ഛനും അച്ഛനും അമ്മയും ഒക്കെ പാടുമായിരുന്നേ. അവര് പാടുന്നത് കേട്ട് കേട്ടാ എനിക്ക് ശരിക്കും ഈ വാസന ഉണ്ടായതന്നെ. അല്ലേ, ഞാൻ പറഞ്ഞില്ലേ മേന്നെ, ഈ കലാ സംഗീതം എന്നൊക്കെ പറയണത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സിദ്ധിയാ. അതെ അതെ. എന്നാ പിന്നെ ഞാൻ വഹിക്കണില്ല. ഒരു കാര്യം ചെയ്യ, തമ്പുരാട്ട് ഒന്ന് കലാമണ്ഡലത്ത് കൊണ്ടുവിട്, എന്നിട്ട് കമ്മിറ്റി ഹൗസിൽ മേടിച്ചോ. ഞാൻ പറഞ്ഞു പറഞ്ഞു. ആ, അപ്പൊ കേക്കാൻ ഞാനും വരണുണ്ട്. വരണല്ലോ. അപ്പോ യാത്രയൊക്കെ സുഖമായിരുന്നു? കുഴപ്പമൊന്നുമില്ല, പക്ഷേ ശബ്ദം. എന്താ ചുക്കോള? ദാസേട്ടനും ഇതാ കുടിക്കാ. ഏത് ദാസേട്ടൻ? യേശുദാസേ. ഓ, ഇതിനൊക്കെ നല്ല ഉഗ്രൻ സാറ് ഞാൻ ഉണ്ടാക്കിച്ചേരാം. ചുക്കും കുരുമുളകും അയിമോദകവും ഇരട്ടിമതിൽ കിട്ടിട്ട് നല്ല കടുപ്പത്തുള്ളൊരു കാപ്പി. തൊണ്ടുണ്ടല്ലോ, കുയിൽനാഥാവും കുയിൽനാഥം. ഭാവം ഉണ്ടാവണം, ഒന്നൂടെ സ്വീറ്റായിട്ട് പാടൂ.
നമുക്ക് പല്ലവി നോക്കാം. പഞ്ചസാരയുണ്ട്, ഒരു സ്വീറ്റ് ആകാൻ. ദാ ദാ ദാ, പോയി ആ നാടകം ശരിക്കും പഠിക്കാൻ നോക്ക്. പഞ്ചസാര ഇടാൻ വന്നിരിക്കുന്നു. ഇത് കൊളാണല്ലോ. അതേ, തറവാട്ടോ കൊള. എന്താ കുളിക്കണോ? ഈ കൊളമല്ല, ആ പെണ്ണിന്റെ പാട്ട് കൊളാണല്ലോ. പാട്ട് കൊളോ? അങ്ങനെ ഒരവഴിയില്ലോ. അപ്പൊ പാടിയൊന്നും കേട്ടില്ലേ? എന്താ കുഴപ്പമുണ്ടോ? ഇത്തിരി സീറ്റാക്കിയാ പോരെ. സീറ്റാക്കാൻ ആ ചെക്കൻ പറഞ്ഞ പോലെ കുറച്ച് പഞ്ചസാര ഇട്ടങ്ങൾ ഇളക്ക. ഫീമെയിൽ വോയിസ് നന്നായില്ലെങ്കിൽ ഞാൻ പാടില്ലാട്ടോ. ഏ ജൂനിയറേ, അതെ അതെ അതെ, അതേ ജൂനിയറേ, നമുക്ക് എന്തെങ്കിലും ശരിയാക്കി എടുക്കാം. ശരിയാക്കി എടുക്കാം, ശരിയാക്കി എടുക്കാം. എന്നിട്ട് അടുത്ത കൊല്ലം പാടിക്കാം. എന്താ എന്നിട്ടെങ്കിലും വിഷമിക്കില്ല ജൂനിയറേ. അതന്നെ. എന്നാലേ ഞാനൊരു അഡ്രസ്, എറണാകുളത്തുള്ളൊരു കുട്ടിയാ, കൈയോടെ കൊണ്ടുവന്നാ നിങ്ങക്ക് പരിപാടി നടത്താം. അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിൽ പോവേ. എന്റെ മാനം പോ, എന്റെ കൃഷ്ണ. ഇതൊക്കെ കണ്ടോരിട്ടൊന്നും ഞാനിടില്ല. ഈ കമ്മല് സ്വർണ്ണ? നല്ല അസല സ്വർണ്ണ. എന്റെ കമ്മലും മാലയും വളയും ഒക്കെ സ്വർണ്ണ. മുക്കൊന്നും ഞാനിടില്ല. നിന്റെ ഭാഗ്യം, നിനക്ക് അവിടെ എന്താ സുഖം? ഇവിടെ പണിയെടുത്തെടുത്തിന് നടു ഒടിഞ്ഞു, എന്നിട്ട് തരണതോ 150 rupees. പിന്നെ വളിച്ചതും പൊളിച്ചതും കൈയിട്ട് വാരിയതും അറയ്ക്കും. എനിക്കും അറിയില്ല, ഞാൻ അവിടെ വേലക്കാരിയായിട്ടൊന്നല്ല നിക്കണേ. പിന്നെ എങ്ങനെ ഞാൻ അതൊക്കെ അറിയാ? നിന്റെ പാട്ട് നന്നായിട്ടോ. കാണാറൊക്കെ ഇതന്നെ പറയണേ. വഴിയില് ചെക്കന്മാരി കളിയാക്കുക. എസ് ജാനകി എന്ന് വിളിച്ച് ശശേട്ടൻ പറയണത് ചിത്രയുടെ പോലെയെന്നാ. ശശേട്ടന്റെ പാട്ട് എന്ത് രസമല്ലേ, ശരിക്കും വിശ്വാസ. പോയി അവരൊക്കെ ആരൊക്കെ ഉണ്ട്? ശശികുമാർ എത്രയായപ്പോ എണീറ്റ് കുളിയും കഴിഞ്ഞു പോയി. പത്രയുടെ മേലിന് പോകാനാ. ഗന്ധർവകായകന്റെ പൊന്നിൽ കുളിച്ചു നിൽക്കും ചന്ദ്രികാപസുന്ദരം. തൊള്ള നോക്കാൻ നല്ലോണം മുറുക്ക് വരാലേ. ബലം പിടിച്ചു നിൽക്കുമ്പോ നിങ്ങൾക്കൊരു സുഖമായിക്കോട്ടെ എന്ന് വെച്ച് പാടിയത് കുറ്റമായോ? എന്നെ സൂചിപ്പിക്കാനാ? അതിൽ നിന്ന് പാട്ട കളന്ന കാര്യം പോലെയുണ്ട്. എന്റെ പാട്ട് നോക്കണ്ട. എന്നാലും എന്റെ മാട്ടിക്ക, നിങ്ങൾ അവളുടെ പാട്ടൊന്ന് കേൾക്കണായിരുന്നു. എന്നോട് ചോദിക്കാണ്ട് പോയി എന്റെ കലി കയറിയ ഞാൻ അവിടെ ചെന്നത്. ചെന്നപ്പോ അവള് പാടുക, റെക്കോർഡ് വെച്ച് പോലെ. എല്ലാം വല്ലയിടത്തും ചേർത്ത് പഠിപ്പിക്കടാ. വല്ല പള്ളിക്കൂടുതലും പാട്ട് ടീച്ചറെ ജോലി കിട്ടും. അത് പള്ളി പറഞ്ഞാ മതി. അങ്ങനെ പഠിച്ച പടിപ്പുറത്തൊന്നും കേറണ്ട, ഉള്ളതെന്റെ വീട്ടിൽ ഇരുന്ന് പാടിയാ മതി. ഞാൻ കേട്ട് സൂചിച്ചോളാം, അത് മതി. ഓ, തന്നെപ്പോലത്തെ ഒരു മരണം മുത്തൂരെ സഹിക്കുന്നുണ്ടല്ല പെൺകുട്ടി. നിങ്ങൾക്കാ ഞാൻ മുരടൻ, അവക്കെന്നെ ജീവന. എന്റെ മുഖം ഒന്ന് മാറിയാലുണ്ടല്ലോ, മൂത്രമൊഴിക്കും. അയ്യേ.
മൺമടലിലയേ കണ്ടാൽ ഒന്നോ മരതിൽ. അയ്യോ വിവാഹരൻ, അത് നമ്മുടെ കുഞ്ഞുട്ടനാ ശരിയല്ലേ? അങ്ങനെ വീണാ ശരിയാവില്ല. അത് ഏതോ ചട്ടിവാലനാ. അല്ലെന്ന്, അയാള് തന്നെ. അല്ല ഇതാരാ, ദിവാറിനോ? അല്ല പണ്ട് ഇവിടെ താനാ പത്നിയച്ചു കഴിഞ്ഞ് കാശ് വാങ്ങിനാക്കിട്ട് മാസം രണ്ടായില്ലേ? എത്ര പ്രാവശ്യം വരാൻ പറഞ്ഞ് പറ്റിക്കണേ? എന്റെ തൊഴിൽ സത്യമായിട്ട്, എന്റെ ഈ മുഴക്കോല് സത്യമായിട്ട്, കാശ് കൈ വെച്ചിട്ട് പണി കാണിക്കരുത്. എടാ ഞാൻ പറഞ്ഞു വന്നേ പറ്റൂ, വരാന്ന് പറഞ്ഞാ വരും. എടാ ഞാൻ നുണ പറയാനുണ്ടല്ലോ. ഓടിട്ടാലും ഞാൻ ആളവിടെ മാഞ്ഞു പോയോ? മാഞ്ഞു പോവാൻ ഞാൻ മാനല്ല. ഡോഡോ തന്നെ ഞാൻ പിടിച്ചോളാം. ആ പിടിക്കാൻ വേറെ ആശാരിയെ നോക്കിയാ മതി. നീ എന്നെ ഒരുപാട് ഒലത്ത്. നിനക്ക് ഈ കള്ളനല്ലാതെ വേറെ നല്ല ആശാരിമാരല്ലേ ഏർപ്പാടായി കൊടുത്തോളൂ. അതിന് പണി പകുതി കഴിഞ്ഞ് മുങ്ങിയ പിന്നെ വേറെ ആശാരി വിളിച്ചാ വരുമോ? എന്റെ അമ്മ ഒരു നൂറും കുടുങ്ങിയെടുത്ത് എന്താ ഉണ്ടാവണേ എന്നൊന്നും അറിയണമല്ലോ. എനിക്ക് ഒരു നൂറ് ഈ കുഞ്ഞൂട്ടന്റെ കണക്കില് എന്തുണ്ടാവെന്ന് അറിയണോ? എന്തുണ്ടാവാനാ? ഇതേപോലെ സുഖമായിട്ട് കിടന്ന് ഉറക്കാം. മായം അതൊന്നും അറിയാമല്ലോ. അറിയോ? പക്ഷേ എന്റെ കണക്കില് എടാ കുഞ്ഞുകൂട്ട, ഒരു 50 കിലോ നീ എനിക്ക് വേണ്ടി പറയണ. ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരു പായ കേൾക്കുന്നവരല്ലടാ. എല്ലോടും നീ ഇത് പറയണവനാ, ഞാനത് കേൾക്കണ്ടവനാ. എനിക്കറിയാം ഇവിടെ എല്ലാവരും എല്ലാവരും കിടന്നോ. ഒരു തലയുടെ കൂടെ ചേർത്തു. പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ലേ? നീ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞെന്ന് പറ. ചിറനാരായണ എന്നെ ഒന്ന് സഹായിക്കണം. ആദ്യം ചോദിച്ചാൽ എന്നെ കണ്ടില്ല ഇന്ന്. ഏ എന്ന് നീ അങ്ങ് ചെന്നാ മതി. പൊക്കോ, ഞാൻ പറഞ്ഞു പറ. ശരി. ഓ, ഇന്ന് സന്ധ്യക്കുമ്പ് ശവൻ രണ്ടെണ്ണം വീണല്ലോ നാരായണട്ടാ. ഇത് ഇപ്പോഴും ജീവനുണ്ട്. ഒരു 100 ദശം പോലും. നീ ഇന്ന് പണിക്ക് പോയില്ലേ? ഒന്നും പറയണ്ടല്ലോ നാരായണട്ടാ. ഞാൻ ആ കുഞ്ഞൂട്ടനാശാരി തേടിപ്പോയതാ. വീട്ടിൽ ചെന്നപ്പോ പണിക്ക് പോയെന്ന് പറഞ്ഞു. പണി സ്ഥലത്ത് ചെന്നപ്പോ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒന്ന് മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയതാ. പിന്നെ ആളെ കണ്ടിട്ടില്ല. എന്താ ചെയ്യാ, മാസം രണ്ടായി ഞാൻ അയാളുടെ പിന്നാലെ പാമ്പും കൂണി കളിക്കാൻ തുടങ്ങിട്ട്. ഇത് നാരായണട്ടാ, ആ കുഞ്ഞൂട്ടനെ കണ്ടാ പറഞ്ഞേക്ക് അയാളുടെ കൈയും കാലും കെട്ടി ഞാൻ തീവണ്ടിയുടെ മുന്നിലിടുവെന്ന്. എന്റെ കൈയും കാലം പിടിച്ചിട്ട് തീവണ്ടിയുടെ മുന്നിൽ കൊള്ളുന്നവരാ. അവന്റെ അച്ഛനാരാ? തീവണ്ടിയാ. മന്മദലിലേ കണ്ടാൽ ഉണ്ട്. അയ്യോ എന്റെ സഞ്ചി പണി. ഏ അല്ല പണസഞ്ചി.